ഹായ് ഓൾ ഓഫ് യു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിൽമിയാസ് വണ്ടർലാൻഡ്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സിൽമിയാസ് വണ്ടർലാൻഡിലെ സിൽമിയാൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അതോടൊപ്പം അവളുടെ കുഞ്ഞനിയൻ ഉവൈസിൻ്റെയും ബർത്ത്ഡേ ആണ്. ഒരു ദിവസത്തെ ഡിഫറൻസ് ആണ് അവർ ഉള്ള ഡേറ്റ് തമ്മിൽ. അപ്പം ഇയേഴ്സ് ഒരു വലിയൊരു ഇത്താത്തയും ഒരു കുഞ്ഞു മോനുമാണ്. അപ്പം അവർ തമ്മിൽ 10 ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ 2 കേക്കുകളാണിത്. ഒന്ന് റാഫലോ കേക്കും ഒന്നൊരു ചോക്ലേറ്റ് കണാഷൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു ഡ്രൈ കളർ കേക്കുമാണ്. അപ്പോൾ നമുക്ക് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ഈ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കഴിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ 2 കേക്ക് ഉണ്ടാക്കി, അവരത് കട്ട് ചെയ്തു. അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ. അപ്പം ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കഴിക്കുക എന്നുള്ളത്. 3 പേർക്കും വല്ലാത്തൊരിഷ്ടമാണ് ഈ മധുരം. അപ്പോൾ അവരെപ്പോഴും പറയും പല പല ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള 2 കേക്കാണ്. അപ്പോൾ അവർ നെക്സ്റ്റ് കേക്കും കൂടി കട്ട് ചെയ്യുകയാണ്. ചെറിയ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ഇതൊക്കെ മുറിക്കുന്നത് പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അവനത് കട്ട് ചെയ്ത് കഴിച്ചു. അപ്പം ഈ ബർത്ത്ഡേ അന്ന് തന്നെ എൻ്റെ ബ്രദറും എത്തിയിട്ടുണ്ടായിരുന്നു മാംഗ്ലൂരിൽ നിന്നും. അവൻ എല്ലാ ഫങ്ഷൻസിനും എത്തും. അവന് പ്രത്യേകമായിട്ട് ആ ഡേറ്റിന് വരുന്നതല്ല, പക്ഷെ അവൻ എല്ലാത്തിലും എത്തിപ്പെട്ട് പോകുന്നതാണ്. അവനും ഭയങ്കര ഒരു മധുരപ്രിയനാണ്. കേക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വല്ലാത്തൊരിഷ്ടമാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര പൂതിയാണ് കേക്ക് കഴിക്കാൻ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങളും കഴിച്ചു, ഞങ്ങളെ റിലേറ്റീവ്സിനൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനിലേക്ക് മാറ്റുക. അപ്പോഴാണ് ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ രാത്രിയത്തെ ഡിന്നറിന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഹൈദരാബാദി ദം ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു റൈത്തയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മോൻ്റെയും മോളെയൊക്കെ മുമ്പത്തെ കുറച്ച് ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.